നിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമുക്ക് തരുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗ പ്രവൃത്തികളുടെയും 50 ദിവസങ്ങൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനും മനസ്സിൻ്റെ രൂപാന്തരീകരണം വഴി യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും കടന്നു വരുവാനുള്ള സമയമാണ് നോമ്പുകാലം. എങ്കിലും നോമ്പ് സമയം ഒരു ഭാരമായും പലതും വർജിക്കേണ്ട ഒരു സമയം മാത്രമായും കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആരും ഇന്ന് ബോധവാന്മാരല്ല. വിശുദ്ധ പൗലോസ്ലിഹ കൊളോസൂസാർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: നിങ്ങളെപ്പറ്റിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. തൻ്റെ സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിൻ്റെ പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. യേശുവിൻ്റെ പാപപരിഹാര ബലികളുടെ യോഗ്യതകൾ ഇനിയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല. കേവലം ആവശ്യങ്ങളല്ല നോമ്പിൻ്റെ പരമമായ ഉദ്ദേശം. ഈശോയുടെ പരിഹാര ബലികളുടെ യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. ദൈവമായ കർത്താവെങ്കിലേക്ക് തിരിച്ചു വരുവിൻ. എന്തെന്നാൽ അവിടുന്ന് കരുണാമയും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കുത്തിമറുവേൽപ്പിച്ചിട്ടും മുറിവുകൾക്കിടയിലും നമുക്ക് മാത്രമായി ഒരിടം കണ്ടെത്തുന്ന കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സൽപ്രവൃത്തികളോടും പരിത്യാഗ പ്രവൃത്തികളോടും കൂടി നമുക്ക് തിരികെ വരാം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ കർത്താവിലേക്ക് നമുക്ക് തിരികെ വരാം. ലൗകിക വസ്തുക്കൾ പരിത്യജിക്കുന്നതിലുമുപരി നമ്മുടെ ഹൃദയത്തെ കഴുകി ശുചിയാക്കി പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് കഴിയട്ടെ. തിന്മകളിൽ നിന്ന് ഓടിയകലുവാൻ ഒരുപാട് അവസരങ്ങൾ ദൈവമേ നീ എനിക്ക് തന്നെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുവാൻ വേണ്ടി പകരത്തിന് പകരം നിൽക്കുവാൻ ചെയ്ത അഹങ്കാര നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് ക്രൂശിതനായ കർത്താവിനോടൊപ്പം അനുദിന കുരിശുമെടുത്ത് ഒരടി മുന്നോട്ട് നീങ്ങുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.